Thank you.
ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങയുടെ ചിരുദായകവും ദൈവികവുമായ
ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട വൈദികൻ തങ്ങളുടെ ജീവിതത്തിന്റെ
സന്തോഷവും സൗന്ദര്യവും എല്ലാം ഈ ഇടവകയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി നൽകിയ ആ വൈദികരുടെ നിസ്വാർത്ഥ സേവനങ്ങൾ അവരിലൂടെ നമുക്ക് ലഭിച്ച ക്രൈസ്തവ പരിശീലനം ക്രൈസ്തവ ചൈതന്യം ഇവയെല്ലാം തീർച്ചയായും ദൈവസന്നിധിയിലേക്ക് കൃതജ്ഞതയായി നിരന്തരം ഉയരേണ്ട പ്രാർത്ഥനയായി മാറുകയാണ്. ഇവയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കൃതജ്ഞതയോടെ സമർപ്പിക്കാം. ജൂബിലി ആഘോഷങ്ങളെ പറ്റി ലേവായ പുസ്തകം നമ്മോട് പറയുന്ന ഭാഗം നാം ഇന്ന് ആദ്യ വായനയിൽ ശ്രമിക്കുകയുണ്ടായി. കർത്താവ് നമ്മോട് പറയുന്നത് ഇതാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇക്കാര്യങ്ങൾ മാഞ്ഞു പോകരുത്. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം നൽകിയ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തി അവരുടെ വാസം അവിടെ ഉറപ്പിച്ചപ്പോൾ കർത്താവിലെ കൽപ്പന ഇതാണ്, ഓരോ 50 വർഷവും നിങ്ങൾ ഇത് അനുസ്മരിക്കണം. അത് വെറും ഒരു അനുസ്മരണം മാത്രമല്ല, ഒരു യാഥാർത്ഥ്യവൽക്കരണം കൂടിയാവണം.